നമസ്കാരം ഞാൻ അഞ്ജന ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പൊട്ടറ്റോ ചിപ്സ് ഒന്നും കഴിച്ചില്ലെങ്കിലും കുട്ടികൾ പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടത്തോടെ കൂടെ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ഈ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടായതിന് പുറകിൽ ഒരു ചെറിയ കഥയുണ്ട് പണ്ട് ഫ്രാൻസിൽ ഒരു ഷെഫ് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച് അതാകെ കൊള്ളായി പുള്ളി ഭയങ്കര നിരാശനായി ഫൈനലി പുള്ളി പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് നേരിയതായി പൊട്ടറ്റോ അരിഞ്ഞ് സ്വന്തം മസാലയും ചേർത്ത് നല്ല ഡീപ്പായി ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ ഉത്ഭവം ചില സമയത്തൊക്കെ നിരാശയെന്നും നല്ലൊരു റെസിപ്പി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിരാശപ്പെടാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് കാണാം ടേസ്റ്റ് ടൈമിൽ ആദ്യത്തെ റെസിപ്പി ഹായ് ഹലോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് അങ്കമാലി അത്താണിയിലുള്ള ഡയാന ഹൈറ്റ്സ് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് ഇവിടുത്തെ ഷെഫ് ജിബിൻ നമുക്ക് വേണ്ടി ഈ ഹോട്ടലിൽ കുറച്ച് സ്പെഷ്യൽ രുചികളൊക്കെ പരിചയപ്പെടുത്താൻ പോവാം അപ്പോൾ നമുക്ക് ഷെഫിനെ വിളിച്ചാലോ ഹായ് ഷെഫ് ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം എന്താ ഇന്ന് ടേസ്റ്റ് ടൈമിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡയാന ഹൈറ്റ്സിലെ സ്പെഷ്യൽ റെസിപ്പി ഇന്ന് ഡയാന ഹൈറ്റ്സിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേസ്ഡ് പ്രോൺസ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബ്രേസ്ഡ് പ്രോൺസ് ഒരു ഡ്രൈ ഡിഷാണ് ലൈറ്റ് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഓക്കെ ഇത് എങ്ങനെ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നതാണോ അതോ നോർമലി നോർമലി മെയിൻ കോഴ്സ് ആയിട്ട് പോകുന്നതാണ് എന്തായാലും നമുക്ക് ഈ ബ്രേസ് പ്രോൺസ് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ആദ്യം കണ്ടു നോക്കാം പ്രോൺസ് നമുക്ക് ആവശ്യമുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള ചില്ലി പേസ്റ്റ് ഓയിൽ ഓയിസ്റ്റർ സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് വൈറ്റ് പെപ്പർ സോൾട്ട് ഷുഗർ കോൺഫ്ലോർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സെലറി സ്പ്രിംഗ് ഓണിയൻ റെഡ് വൈൻ അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ അപ്പോൾ തുടങ്ങിയാലോ എന്താ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പരിപാടി ഫസ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഓണിയൻ സോൾട്ട് ചെയ്തിട്ട് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആദ്യം അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൈനീസ് ഡിഷാണല്ലേ ചൈനീസ് ഡിഷാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും ഗാർലിക് ജിഞ്ചർ ഗ്രീൻ ചില്ലി ഓണിയൻസ് ആഡ് ചെയ്യണം എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഗാർലിക് വെളുത്തുള്ളി നമുക്ക് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതുപോലെ പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ സവോള നന്നായിട്ട് വഴന്ന് വരണം അതോ മീഡിയം മീഡിയം ലെവൽ ചൈനീസ് ഡിഷാകുമ്പോൾ മീഡിയം ലെവൽ എപ്പോഴും ചൈനീസ് ചെറുതായിട്ട് എന്തൊരു കടി ഉണ്ടാവും എല്ലാം എല്ലാം നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമല്ലോ അപ്പൊ ആ ഒരു ലെവലിൽ ഷെഫ് എത്ര കാലം ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഒരു വൺ ഇയർ ആവുന്നു ഇതിനു മുമ്പ് ഒരു ജർമ്മനിൽ ഉണ്ടായിരുന്നു ജർമ്മനിയിലെ ഇന്ത്യൻ സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റ് ആയിരുന്നു നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നു കൂടുതലായിട്ട് എങ്ങനെ അവിടുത്തെ ആളുകൾക്ക് നമ്മുടെ ഡിഷ് ഇഷ്ടമാണോ തീർച്ചയായിട്ടും നമ്മൾ ലെസ് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തേക്കാൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിവിടെ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ എപ്പോഴും ചൈനീസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഒക്കെ ആണല്ലോ ചോദിച്ചു വാങ്ങുന്നത് അതുപോലെ അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് ആണോ ഇനി എന്താ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ചില്ലി പേസ്റ്റ് ആണ് സ്ലോ ഫയർ ആക്കുക അതിനുശേഷം ചില്ലി പേസ്റ്റ് ഇത് നമ്മുടെ ചുവന്ന മുളക് കാശ്മീരി ചില്ലി ആണ് കാശ്മീരി ചില്ലി ഫൈൻ പേസ്റ്റ് ചെയ്തേക്കണേ ജസ്റ്റ് അത് ഒന്ന് സോർട്ട് ചെയ്യുക ഒന്ന് വഴറ്റിയെടുക്കുക ഓൾറെഡി കുക്ക്ഡ് ആണ് ഓൾറെഡി കുക്ക്ഡ് ആണ് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇല്ല നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചുവന്ന മുളക് കാശ്മീരി ചില്ലി നമ്മൾ അതുപോലെ കുക്ക് ചെയ്ത് വേവിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി കുക്ക് ചെയ്തെടുത്തിരിക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് നമ്മൾ ആ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബോയിൽ ചെയ്യുന്ന ടൈമിൽ തന്നെ സെല്ലറി സ്പ്രിംഗ് ഓനിയൻ എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത് അതൊക്കെ അതിൽ ചേർക്കുന്നുണ്ടല്ലേ ഇനി എന്താ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ടൊമാറ്റോ സോസ്
ടൊമാറ്റോയുടെ ഫ്ലേവറാണ് കുറച്ച് മുന്നോട്ട് നീക്കുന്നത്. ആ ഒരു പുളി മുമ്പിൽ നിൽക്കും അല്ലേ? സോയാ സോസ് എത്ര വേണം? ഞാൻ ജസ്റ്റ് ഒരു സോയ സോസ് ചേർത്ത് കൊടുത്തു. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഓയിസ്റ്റർ സോസും വളരെ കുറച്ച് മതിയാവും അല്ലേ? സീ ഫുഡ് ആയതുകൊണ്ടാണ് ഓയിസ്റ്റർ സോസ് ചേർക്കുന്നത്. എല്ലാ സോസും എല്ലാം കൂടെ വന്നപ്പോൾ ഓയിലൊക്കെ അങ്ങ് തെളിഞ്ഞ് നന്നായിട്ട് അങ്ങ് വന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് പെപ്പർ സാൾട്ട്. പെപ്പർ സോൾട്ട്? ആദ്യം സോൾട്ട് എത്ര വേണം? നമ്മുടെ സോസിലൊക്കെ സോൾട്ട് വരുന്നുണ്ട്. മതിയാവുമല്ലേ? വൈറ്റ് പെപ്പർ പൗഡർ എത്ര വേണം? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലോറ്, എഗ്ഗ്, പിന്നെ സോൾട്ട്, പെപ്പർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണല്ലേ. അപ്പൊ ഒന്നുമില്ല, ഉപ്പും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് കോൺഫ്ലോറിൽ പൊതിയ മുട്ടയിൽ. ഇതിവിടെ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണിച്ചേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. സെലറി, സ്പ്രിംഗ് ഓണിയൻ, സെലറി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, പഞ്ചസാര നമ്മളെപ്പോ ചേർക്കും? ലൈറ്റ് ചേർക്കാനായില്ലല്ലോ. ഷുഗറിന്റെ ആവശ്യം വരുന്നില്ല നോർമലി. ടൊമാറ്റോ സോസ് ഇച്ചിരി ഒരു സീറ്റി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ സോൾട്ടോ എന്തെങ്കിലും നമ്മൾ കൂടി നിൽക്കുവാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു. എപ്പോഴും ഉള്ളൊരു ഓപ്ഷനാണ് ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പം. ചിലപ്പോൾ നമ്മളെല്ലാം കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സോസ് ഒന്ന് മുമ്പിൽ നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കയറി നിൽക്കാം, അതും അല്ലെങ്കിൽ എരിവ് കയറി നിൽക്കാം. അപ്പം കുറച്ച് പഞ്ചസാര അങ്ങ് എടുക്കുക, അതിന് മുകളിലായിട്ട് അങ്ങ് വെതറി കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് മൊത്തം അടങ്ങ് ബാലൻസ് ആവും. ഫിനിഷ് ആയിട്ടുണ്ട്, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രേസ് പ്രോൺസ് ഇവിടെ റെഡിയാണ്. സെർവ് ഡിഷിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു റീക്യാപ്പ്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മിക്സ് ഒന്ന് പകുതി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ്, സോയ സോസ്, ഓയിസ്റ്റർ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ, സോൾട്ട്, കോൺഫ്ലോർ, എഗ്ഗ് എന്നിവ ചേർത്ത് മുക്കി പൊടിച്ച പ്രോൺസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക. ഇതിലേക്ക് സെലറി, സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും അവസാനമായി റെഡ് വൈൻ ചേർക്കുക, ചൂടോടുകൂടെ സെർവ് ചെയ്യുക. നമ്മുടെ ബ്രേസ്ഡ് പ്രോൺസ് റെഡിയാണ്. സാധികൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു. നല്ല മനോഹരമായിട്ട് എനിക്കിങ്ങനെ ഗാർണിഷൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് പ്രോൺസിൻ്റെ ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഡിഷാണ്. പിന്നെ ഓയിസ്റ്റർ സോസ് ചേർത്തോണ്ടാ തോന്നും ആ കറക്റ്റ് ആ സീ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രം പോരാ, വീട്ടിൽ ട്രൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ റെഡ് വൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് എക്സാക്റ്റായിട്ട് അറിയണമെങ്കിൽ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഈ ഡയന ഹൈറ്റ്സിന് വരിക, നമ്മുടെ ഷെഫ് ജിബിനെ ചോദിക്കുക, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കണ്ടു, അപ്പോൾ ഷെഫ് തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുക, അങ്ങനെ ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ ആരും പോകരുത്, വേറെ ഡിഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.
രുചികരമായ ഒരു വിഭവം അല്ലേ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അടുത്ത ചെയ്യാൻ പോകുന്നത് പാർട്ടായ് നൂഡിൽ. പാർട്ടായ് നൂഡിൽ. അങ്ങനെ പാർട്ടായ് നൂഡിൽസ് ഇവിടെ റെഡിയാണ്. കൊള്ളാം. പല പല സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ രുചികളാണ് നമ്മൾ ഡെയിലി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. പുതിയ പുതിയ വിഭവങ്ങൾ ട്രൈ ചെയ്യുക, തീന്മേശയിലെത്തിക്കുക, എല്ലാവരെയും കൊണ്ടും കഴിപ്പിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കുക, അതെന്നും നമുക്കൊരു ഹരമല്ലേ. കാണാം നമുക്ക് അടുത്തൊരു വിഭവം. നിങ്ങളെല്ലാവരും അടുത്ത ഡിഷ് എന്താണെന്ന് അറിയാൻ വെയിറ്റ് ചെയ്യല്ലേ. ഞാൻ ഇപ്പോഴും ഉള്ളത് ഡയാന ഹൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഷെഫ് ഡോയ്ബിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ഷെഫിനോട് ചോദിക്കാം അടുത്ത ഡിഷ് എന്താണ്. ഹായ് ഷെഫ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്താണ് അടുത്ത ഡിഷ്? അടുത്ത ചെയ്യാൻ പോകുന്നത് പാർട്ടായ് നൂഡിൽ. പാർട്ടായ് നൂഡിൽ എന്തൊക്കെയാണ്? റൈസ് നൂഡിൽ പാസ്റ്റ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ റൈസ് നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇവിടെ ചെയ്തിരിക്കുന്നതാണോ? ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടുള്ള റൈസ് നൂഡിൽസ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. കാബേജ് വേണം, കാപ്സിക്കം വേണം, ക്യാരറ്റ്, വെളുത്തുള്ളി, പനീർ, സെലറി, സ്പ്രിംഗ് ഓണിയൻ, സവോള. പിന്നെ നമുക്ക് അത് ചെറിയ ഉള്ളി വേണം. ചിക്കൻ നമുക്ക് ആവശ്യമുണ്ട്. പ്രോൺസ്, സോയാ സോസ്, ഫിഷ് സോസ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കുരുമുളക് പൊടി വേണം, അതുപോലെ ഉപ്പ് വേണം. പിന്നെ ഏറ്റവും മുകളിൽ ഇടാനായിട്ടെന്ന് തോന്നുന്നു കുറച്ച് റോസ്റ്റ് ചെയ്ത പീനട്ട്സ്, അതായത് കടല, നിലക്കടല ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് മുട്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഷെഫ്, നമ്മളിവിടെ ഓൾറെഡി ചിക്കനും അതുപോലെ പ്രോൺസും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യാനുള്ളത്? ശേഷം സൺഫ്ലവർ ഓയിൽ എത്ര വേണം? രണ്ട് സ്പൂൺ. നമുക്ക് ഓയിൽ ചൂടാൻ ശേഷം എഗ്ഗ് ഇടുക. എഗ്ഗ് ബീറ്റ് ചെയ്യുക. എഗ്ഗ് ബീറ്റ് ചെയ്യണം. ആ ഓയിൽ ചൂടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ട് മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ഓയിലിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. ഇതിലേക്കാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഒന്നര സ്പൂൺ വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഒരു സ്പൂൺ ചെറിയ ഉള്ളി, സവോള ഒരു സ്പൂൺ. അടുത്തായി ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം. ഈ നമ്മളൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പും കുരുമുളകും കിട്ടണം. ആ കിട്ടണം. ഇപ്പോഴാലോ പാകത്തിന് ഉപ്പ്, വൈറ്റ് പേപ്പർ പൗഡർ, കുറച്ച് അല്പം ഫിഷ് സോസ് ഒഴിക്കും. ഫിഷ് സോസ്, ഫിഷ് സോസ് ഒരു സ്പൂൺ ഫിഷ് സോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്പം സോയാ സോസ്, സോയാ സോസ്. നല്ല തിക്കായിട്ടുള്ള ഡാർക്ക് സോയാ സോസ് ആണ്. അപ്പോൾ കുറച്ച് മതിയാവും, വളരെ കുറച്ച് ആവശ്യമുള്ളൂ. സെലറി, സെലറി ഫ്രൈ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചിക്കനും പ്രോൺസും ആഡ് ചെയ്യാം. ചിക്കനും പ്രോൺസും ആഡ് ചെയ്യാൻ സമയമായി. പനീറും കൂടെ. പനീർ, പനീർ എന്ത് വേണം? നൂഡിൽസ് ആഡ് ചെയ്യാം. നൂഡിൽസ് ആഡ് ചെയ്യാം.
ഈ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ആണ് ചേർക്കാനുള്ളത് റൈസ് നൂഡിൽസ് ആണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പോലെ ഉണ്ട് കാണാൻ ഏകദേശം അതേ പ്രോസസ്സ് തന്നെയാണ് പാഡ്തായ് നൂഡിൽസ് അവിടെ റെഡിയാണ് ഷെഫ് പറഞ്ഞു ഇതിനെ ഓംലെറ്റ് ഒക്കെ വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ എങ്ങനെ സെർവ് ചെയ്യാൻ എനിക്കല്ല ഷെഫിനെ പറഞ്ഞുതരും ഓക്കെ സെർവ് ചെയ്യാനുള്ള നമുക്ക് ഓംലെറ്റ് അടിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഷെഫ് ആദ്യം തന്നെ ബൗളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് അങ്ങ് വെച്ചു ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നൂഡിൽസ് ഇടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നൂഡിൽസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടോട്ടെ അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ മുകളിലായിട്ട് ഓംലെറ്റിൻ്റെ മുകളിലായിട്ട് നൂഡിൽസ് ഒക്കെ ഇട്ട് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെർവിങ് ഡിഷ് എടുക്കുക അതിലേക്ക് നേരെ അങ്ങോട്ട് മറിച്ച് വെച്ചാൽ ഇപ്പം മറിച്ച് താഴെ പോവും പ്ലേറ്റിലേക്ക് മറിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് മോൾഡായിട്ട് സെർവ് ചെയ്യാനുള്ള നമ്മുടെ പാഡ്തായ് നൂഡിൽസ് റെഡിയാവും അങ്ങനെ നമ്മുടെ പാഡ്തായ് നൂഡിൽസ് അവിടെ റെഡി ആയിരിക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം ഒരു പാൻ എടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്യുക മുട്ട ഒന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ചെറിയ ഉള്ളി സവോള ക്യാരറ്റ് ക്യാബേജ് കാപ്സിക്കം സെലറി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് സോട്ടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഫിഷ് സോസ് സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പ്രോൺസ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക മിക്സ് നല്ല പാകമായതിനു ശേഷം ഇതിലേക്ക് റൈസ് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നൂഡിൽസ് പാകമായതിനു ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കട്ടൽ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് നൂഡിൽസ് വെച്ച് കൊടുക്കുക അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്നും കമിഴ്ത്തി വെച്ച് ചൂടോട് കൂടെ സെർവ് ചെയ്യാം അങ്ങനെ നല്ല പാഡ്തായ് നൂഡിൽസ് ഇവിടെ റെഡിയാണ് ഞാൻ കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പുതിയൊരു ഐറ്റം ആണ് ഞാൻ അതായത് കാണാത്തൊരു ഐറ്റം ആണ് ഫുള്ള് നമ്മളിങ്ങനെ ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ ഇങ്ങനെ തുറന്ന് വെച്ച പോലെ ഉണ്ട് അപ്പോൾ എന്താണെന്നല്ല ഞാൻ കഴിച്ചു നോക്കട്ടെ കൊള്ളാം നമ്മൾ നോർമലി നമ്മൾ സാധാരണ നൂഡിൽസ് ഒക്കെ കഴിക്കുമ്പോഴോ ടേസ്റ്റ് ഉണ്ടാവും കാരണം അതൊക്കെ മൈദയൊക്കെയാണ് അപ്പോൾ അതിൽ മാറിയിട്ട് ഈ റൈസ് നൂഡിൽസ് നമ്മൾ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ഫിഷും എഗ്ഗും ചിക്കനും എല്ലാം ഉണ്ട് ഇതൊന്നും പോരാത്തതിന് ഞാൻ നിലക്കട്ടിലൊക്കെ കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്നതല്ലാതെ ഇവിടെ വന്നിട്ട് ഡയന ഹൈറ്റ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പല പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രുചികളാണ് നമ്മൾ ഡെയിലി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമുക്ക് തിരിച്ചു വരാം പുതിയ രുചികളുമായിട്ട് രണ്ട് നല്ല വിഭവങ്ങൾ പരിചയപ്പെട്ടു ശ്രമിച്ചു നോക്കുക കാണാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം ടേസ്റ്റ് ടൈമിന് ഒരുപാട് ആശംസകളും ഒപ്പം വിശേഷവും തിരക്കിക്കൊണ്ട് സഞ്ജന മാനന്തവാടിയിൽ നിന്നാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത് സഞ്ജന സാധികയുടെ ഒരു ഭയങ്കര ആരാധകയാണ് സാധിക ചെയ്യുന്ന ഒരുമാതിരി എല്ലാ റെസിപ്പീസും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം നമുക്കും നല്ലൊരു സീസണൽ റെസിപ്പി സഞ്ജന അയച്ചു തന്നിട്ടുണ്ട് റെസിപ്പി
ചക്കപ്പഴം ഐസ്ക്രീം. ചേരുവകൾ: ചക്കപ്പഴം 10 ചുള, തേൻ 1/2 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടീ, ക്രീം 1/2 കപ്പ്, പാൽ 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ചക്കപ്പഴം മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് പാലും കണ്ടൻസ് മിൽക്കും യോജിപ്പിച്ച് മിക്സിയിൽ വീണ്ടും അരച്ചെടുക്കുക. അതിൽ തേൻ, ക്രീം എന്നിവ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കുക. ഈ കൂട്ട് പാത്രത്തിലിട്ട് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഉറച്ച ശേഷം ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പീസും ടേസ്റ്റ് ടൈമിന് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. വളരെ എളുപ്പമുള്ളത് മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങൾ വരെ നമ്മൾ ടേസ്റ്റ് ടൈമിലൂടെ പരീക്ഷിച്ചു. പരീക്ഷിച്ചു നോക്കുക, കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങളുടേതായ പരീക്ഷണങ്ങൾ ഞങ്ങളെയും അറിയിക്കുക. വീണ്ടും കാണാം ഇനിയൊരു അധ്യായത്തിൽ.